നമസ്കാരം. ജനകീയം ടിവിയുടെ നാട്ടിലെ താരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നാട്ടിലെ താരം നീയാറ്റിങ്കര മണലൂർ സ്വദേശി മണികണ്ഠൻ മണലൂർ. എഴുത്തുകാരനും കവിയും ചിത്രകാരനും കാർട്ടൂണിസ്റ്റ്, അതിലുപരി നമ്മുടെയെല്ലാം വിശ്വാസങ്ങൾക്ക് നിറം പകരുന്ന അനുഗ്രഹീത കലാകാരനെ സ്വാഗതം ചെയ്യാം നാട്ടിലെ താരത്തിലേക്ക്. സ്വാഗതം മണികണ്ഠൻ മണലൂർ. മണികണ്ഠൻ മണലൂർ അതെ അല്ലേ അതെ ഒരു ഈ സ്ഥലപ്പേര് ഇതാണോ മണലൂർ എന്ന് പറഞ്ഞ സ്ഥലം അതെ 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 മണലൂർ എന്ന് പറഞ്ഞ സ്വന്തം സ്ഥലം എവിടെയാണ് ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ് മണലൂരാണ് അതെ 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 ശരിക്ക് എന്താണ് മണലൂരിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത് മണലൂരിനെ കുറിച്ച് ഇതൊരു ഗ്രാമപ്രദേശമാണ് ഞങ്ങൾ കളിച്ചു വളർന്നതെല്ലാം ഈ ഗ്രാമപ്രദേശത്താണ് ഇവിടെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഉരുട്ടുകല ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമായ കോണത്ത് ഭഗവതി ക്ഷേത്രം നമ്മൾ ഈ കുളക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ക്ഷേത്രക്കരയിലാണ് ഞങ്ങൾ ഒരു ഒത്തിരി കൂട്ടുകാരെല്ലാം കളിച്ച് വളർന്നവര് ഇവിടെ തന്നെ സുനിലെന്നും മണിച്ചൻ ശുഭു ഇങ്ങനെ ഒത്തിരി ഗോപകുമാർ ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കിവിടെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് നമ്മളിവിടെയാണ് കളിച്ചു വളർന്നത് അതുപോലെ ഒരു പ്രത്യേകത ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു നാഗഗന്ധി ഉണ്ടായിരുന്നു അപ്പോൾ ആ നാഗഗന്ധിയൊക്കെ എൻ്റെ കവിതകളിലൊക്കെ വന്നിട്ടുണ്ട് ചില കവിതകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ വീട് എൻ്റെ പ്രിയപ്പെട്ടവർ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രത്തോളം ഞാൻ ഈ നാടിനെ വളരെയധികം സ്നേഹിക്കുന്നു ജന്മനാട് ജന്മനാട് ഒരു കലാകാരന്റെ ഒരു തുടക്കം തുടക്കം ശരിക്കും കുഞ്ഞുനാളിൽ ഇവിടെ എത്തരം വേദികളാണ് ഈ നമ്മുടെ നാട്ടുമ്പുറത്ത് കിട്ടിയിട്ടുള്ളത് നാട്ടുമ്പുറത്ത് കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ അവസരങ്ങൾ അവസരങ്ങൾ നമ്മളിപ്പോൾ പാട്ട് പാടുക അങ്ങനെയുള്ള അവസരങ്ങളൊക്കെയാണ് കൂടുതൽ അന്ന് ഈ വലിയ കലാപരമായിട്ടുള്ള ഒരു പ്രോത്സാഹനം നാട്ടുമ്പുറത്തുകാർക്ക് വലുതായിട്ട് അറിയത്തില്ല പിന്നെ സ്കൂളിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് അരുമാനൂർ നയനാർ ദേവക്ഷേത്രത്തിലൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു ചിത്രരചനാ മത്സരത്തിന് അങ്ങനെ ഒരു ചിത്രരചനാ മത്സരത്തിന് എനിക്ക് ഒരു പുസ്തകം കിട്ടിയായിരുന്നു ഐതിഹ്യമാല എന്ന് പറഞ്ഞൊരു പുസ്തകം അതാണ് എൻ്റെ വായനയുടെ തുടക്കം ഏഴാം ക്ലാസ്സിൽ നിന്നായിരുന്നു അങ്ങനെയാണ് കവിതയിലേക്കൊക്കെ പിന്നീട് വരുന്നത് അതെ ഇവിടെ വീട് ഉള്ളതുകൊണ്ട് വളരെ ചോദിക്കുന്നത് ഈ നമ്മുടെ ഈ മണലൂർ ദേശം വളരെ ഒരു പ്രകൃതി രമണീയമായ ഒരു കാവ്യഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പോഴും ഈ നെയ്യാറ്റിങ്കരയ്ക്കോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഗ്രാമത്തിന്റെ ആ ഒരു വിശുദ്ധി ഒന്നാ പോയിട്ടില്ല അമ്പലക്കുളവും അമ്പലവും വയലും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് എത്രത്തോളം ഒരു കവി എന്ന നിലയിൽ മണികണ്ഠനെ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ പറഞ്ഞ പോലെ അമ്പലക്കുളവും വയലേലകളും ഈ ഫ്രണ്ടിലുള്ള വാഴപ്പണകളും ഒക്കെ ക്ഷേത്രത്തോ പോലെ തന്നെ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഘടകങ്ങളാണ് അപ്പോൾ എൻ്റെ ഒരു കവിത തന്നെ ഉണ്ട് കാർത്തിക ദീപം എന്നൊരു ദേവിയെക്കുറിച്ച് ഇവിടുത്തെ ദേവിയെക്കുറിച്ച് എഴുതിയൊരു കവിതയുണ്ട് ശരി അതൊന്ന് പാടാവും ആ ചൊല്ലാം കാർത്തിക ദീപം തെളിയുന്നു പുണ്യം കാർത്യായനി ദേവി തിരുസന്നിധി കൽക്കണ്ട മധുരമായി കനവിലും നിലവിലും കൽപ്പാന്തമോളമീ ഓർമ്മകൾ പൂവിടും കറ്റമെതിച്ചിട്ട മുറ്റത്തിലാകയും കാറ്റേറ്റു പവിഴ മല്ലി പൊഴിഞ്ഞതും കദളിതൻ വാഴ പണയിലെ മണ്ണിനും കൂവളത്തിലകൾ തന്മണമായിരുന്നതും കരിയിലക്കാട്ടിലും കൈതതൻ ചോട്ടിലും കരിനാഗമിഴയുന്ന മണ്ണിൽ ഉയർത്തു നീ കള്ളിച്ചെടികളിൽ വെള്ളപ്പൂക്കളിൽ കള്ളനോട്ടത്തിനാലുള്ളം കുളിർത്തു നീ കുഞ്ഞിളം കാറ്റിലും അലയ കുലയായി കുഞ്ഞിളം കാറ്റിലും മലയായി കുലയായി കുമ്പിട്ടു നാഗഗന്ധികൾ പൂത്തതും കാത്തുരക്ഷിച്ചു നീ നിത്യവും തിരുമുന്നിൽ കേളികളാടിയ പൈതങ്ങളെ കാത്തുരക്ഷിച്ചു നീ നിത്യവും തിരുമുന്നിൽ കേളികളാടിയ പൈതങ്ങളെ കമുകിൻ പൂക്കുലാ നെറുകയിൽ ചൂടി കണ്ണാരം പൊത്തി കളിക്കുവാനെത്തി നീ കനലരിയുമുണ്ണി വയറുകൾ കേകിനി കനിവായ പായസമധുരങ്ങളെ മണലൂർ
സ്ഥലത്ത് ആദ്യമേ തന്നെ പേരിന്റെ കൂടെ മണലൂർ ചേർത്ത് എല്ലാ വേദികളിലും അങ്ങനെ ഒരു പേര് ചേർത്തുകൊണ്ട് നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? നാട്ടുകാരുടെ പ്രതികരണം, കാരണം ഞാൻ മണലൂർ എന്ന പേര് എന്നോടൊപ്പം ചേർത്തത് എൻ്റെ നാടിനോടുള്ള സ്നേഹമാണ്, നാട്ടുകാരോടും നാടിനോടും ഒക്കെ ഉള്ള സ്നേഹമാണ്. ഒരുപാട് പേര് എനിക്ക് മുന്നേ മണലൂർ എന്ന പേര് ചേർത്തവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നാടിനെ കൂടെ കൊണ്ട് നടക്കുകയാണ് എവിടെ പോയാലും, അതാണ് ആ നാടിനോടുള്ളൊരു സ്നേഹം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും എന്നെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പരിപാടികൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. മണലൂർ എന്ന നാട്ടിൽ നടക്കുന്ന എന്ത് പരിപാടികൾക്കും എന്നെ അവർ അറിയിക്കുന്നു, പങ്കെടുപ്പിക്കും. അതെ അതെ അതെ. ഞാൻ ഇപ്പോൾ നമ്മൾ കാർത്തിക ദീപം എന്നൊരു കവിത കേട്ടു. അതെ അതെ. ആ കവിത തുടങ്ങിയത് ഒരു ഭക്തി ഇതിനാണെങ്കിലും അതെ അതെ താഴെ തട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ വരികൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത് അതിനകത്തൊരു എന്താ പറയുക ഒരു 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 ബാലസംഘമുണ്ട്, കുട്ടികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. തീർച്ചയായും. അത് അമ്പലപ്പറമ്പിൽ എന്തായിരിക്കും? അതെ 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 അതെ. ശരിക്കും അമ്പലപ്പറമ്പിലേക്ക് ആ അത്തരം കുട്ടികൾ എത്തുന്നതിൻ്റെ കാരണവും നിങ്ങളുടെ അവസാനോട്ടേക്ക്. അതെ അതെ അതെ. പായസം. അതെ അതെ. കനലരിയും ഉണ്ണി വയറുകൾ കേകിനി കനിവായ പായസ മധുര. അത് തന്നെയാണ് ഈ നമ്മൾ. അതെ അതെ തീർച്ചയായും തീർച്ചയായും. ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു. അതെ അതെ. മണികണ്ഠന്റെ അനുഭവം അതായിരുന്നു. അത് തന്നെയായിരുന്നു. അനുഭവത്തിൽ നിന്നാണ് എഴുതിയത്. അതെ അതെ തീർച്ചയായും. ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ കോണത്ത് ഭഗവതി ക്ഷേത്രത്തില് ക്ഷേത്രം പണ്ട് നിരയും പലകയും ആയിരുന്ന ക്ഷേത്രമായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഒളിച്ചു കളിക്കുകയും ഇവിടെ തന്നെ നമ്മുടെ കളികളെല്ലാം ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ. അതെ അതെ. നമ്മുടെ കുട്ടിക്കാലത്ത് ഇവിടെ തന്നെയായിരുന്നു. അതുപോലെ അമ്പലത്തിൽ ഇവിടെ പിന്നെ പൂജ നടക്കുന്ന സമയത്ത് ശംഖൂദാനും മണിയടിക്കുവാനൊക്കെ നമ്മൾ അങ്ങോട്ടിങ്ങനെ മത്സരിക്കും. തൊഴിലാളികളില്ല. പിന്നെ നമുക്ക് പായസം കിട്ടുന്നു, നമ്മൾ അതും കഴിക്കുന്നു. അങ്ങനെയുള്ളൊരു ഓർമ്മകൾ. ആ കവിതയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാല് 28 വരികളും കായ എന്ന അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ള കാർത്തിക. അതെ അതെ അതെ. ശരി. നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ടൊരു കവി ജനിച്ചു, അത് വേദികൾ അവതരിപ്പിച്ചു, ജനങ്ങൾ അംഗീകരിച്ചു. അതെ. ഒരു പുസ്തക രൂപേണ ഇറക്കിയത് എവിടെ നിന്നാണ്? പുസ്തകം രൂപത്തിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. രണ്ടു മൂന്ന് മാസത്തിനകത്ത് നമ്മുടെ ഒരു എൻ്റെ ഒരു പുസ്തകം പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലാതെ എൻ്റെ ഒരു 30+ കവിതകൾ പല മാസികകളിലായിട്ട് കലാകൗമുദി ഉൾപ്പെടെയുള്ള മാസികകളിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. എല്ലാം മണികണ്ഠൻ മണലൂർ എന്ന് തന്നെയാണ്. പിന്നെ ഒത്തിരി കാർട്ടൂണ് വരയ്ക്കാറുണ്ടായിരുന്നു. അതായത് സാമൂഹ്യ പ്രാധാന്യമുള്ള കാർട്ടൂണുകളാണ് വരയ്ക്കാറുള്ളത്. പലരും ചില കാര്യങ്ങളിൽ വിമർശിക്കാതെ ഇരിക്കുന്ന സമയത്ത്, നമ്മുടെ സാംസ്കാരിക നായകന്മാർ വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്തൊക്കെ ഞാൻ കാർട്ടൂൺ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെ ആൾക്കാർ വായിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു മാധ്യമമാണല്ലോ. ആണാണ്. രണ്ട് രീതിയിലാണ് കാർട്ടൂൺ വരയ്ക്കുന്നത്. ഒന്ന് കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ, അത് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂണ്. പിന്നെ കോർട്ടൂൺ എന്ന് പറഞ്ഞിട്ട് കൊറോണ സംബന്ധമായിട്ട് ഒരു 3 വർഷമായിട്ട് ഞാൻ ചെയ്തൊരു കാർട്ടൂണാണ് കോർട്ടൂൺ. അതായത് കൊറോണ എന്ന മഹാമാരി വന്നല്ലോ, അപ്പോൾ അതിനെ ബോധവൽക്കരിക്കാൻ, അതിന് ആൾക്കാർക്ക് മാസ്ക് ധരിക്കണം അങ്ങനെയുള്ള ബോധവൽക്കരണങ്ങളും, ഒപ്പം തന്നെ അതിൽ അവശത അനുഭവിച്ച ആൾക്കാരുടെ ദുഃഖങ്ങളും ആ കാർട്ടൂണുകളിൽ വന്നിരുന്നു. അതെ. അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഈ ഇപ്പോൾ പ്രവേശനോത്സവം വന്ന് എല്ലാവരും മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ വീട്ടിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ ഞാൻ വരച്ചായിരുന്നു. അത്തരത്തിലൊക്കെ ഞാൻ ഒരുപാട് സാമൂഹ്യ പ്രാധാന്യമുള്ള കാർട്ടൂണുകൾ വരച്ചു. അതെ അതെ. പിന്നെ നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും. അതെ അതെ. സാമൂഹ്യമായിട്ട് അത് കലാകാരൻ്റെ ദൗത്യവും. തീർച്ചയായും. അതാണ് തീർച്ചയായും. മണികണ്ഠൻ മണലൂർ അത്തരം കാര്യങ്ങൾ ചില എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതെ അതെ തീർച്ചയായും. ഒരു കവിതയ്ക്ക് തന്നെ ഒരു 4 പുരസ്കാരങ്ങൾ കവിതയ്ക്കും ചിത്രരചനയ്ക്ക് വേണ്ടി ഒരു 2 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം കലാനിധി നൽകിയ വയലാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, അതുപോലെ ബുക്ക് കഫേ പബ്ലിക്കേഷൻസ് എന്ന ഒരു കാവ്യജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പ്രശസ്ത കവി ഉദയൻ കൊക്കോട് നടത്തുന്ന ഒരു സാംസ്കാരിക സംഘടനയുണ്ട്, മഞ്ജരി കലാസാഹിത്യവേദി, അതിൻ്റെ ചിത്രരചനാ പുരസ്കാരം എനിക്കായിരുന്നു. മഞ്ജീരം ചിത്രരചനാ പുരസ്കാരം. അദ്ദേഹമൊക്കെ ഒരുപാട് എന്നെ വളരാൻ വേണ്ടി സഹായിച്ച ആളാണ്. അതെ അതെ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തൃക്കടമ്പ് ക്ഷേത്രത്തിൽ നിന്നുള്ള കവിയും ചിത്രകാരൻ എന്ന നിലയിൽ തൃക്കടമ്പ് പുരസ്കാരം 2 മുമ്പ് ലഭിച്ചായിരുന്നു. ഈ മാസം ഒരു അവാർഡ് വാങ്ങിയിട്ടാണ് വന്നു നിൽക്കുന്നത്. അത് ആലപ്പുഴയിൽ നിന്ന് രാജാ രവിവർമ്മയുടെ പേരിലുള്ള ഒരു അവാർഡാണ്, ചിത്രകാരൻ എന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളത്. എല്ലാ പുരസ്കാരങ്ങളും മണികണ്ഠൻ മണലൂരിനെ തേടി എത്തുകയാണ്. അതെ അതെ. മണികണ്ഠനൊപ്പം മണലൂരും പ്രശസ്തിയിലേക്ക് എത്തുകയാണ്. അതെ അതെ അതെ. അന്ന് താത്ത വയലേലകൾ കണ്ടവരുണ്ടോ, കണ്ണീരൊത്തൊരൂറ്റുകുഴികൾ കണ്ടവരുണ്ടോ, കണ്ണത്താത്ത വയലേലകൾ കണ്ടവരുണ്ടോ, കണ്ണീർ
കണ്ണീരൊത്തൊരുറ്റുകുഴികൾ കണ്ടവരുണ്ടോ മാനത്തു കണ്ണി മീനിനെ എങ്ങും കണ്ടവരുണ്ടോ മാനം നോക്കും വയൽ തവളയെ കണ്ടവരുണ്ടോ മാനത്തു കണ്ണി മീനിനെ എങ്ങും കണ്ടവരുണ്ടോ മാനം നോക്കും വയൽ തവളയെ കണ്ടവരുണ്ടോ കൈതക്കൂട്ടം കണ്ടവരുണ്ടോ നീറ്റിൽ പുളഞ്ഞിടും നീർപ്പാമ്പിനെ കണ്ടവരുണ്ടോ നീറ്റുവക്കിൻ കൈതക്കൂട്ടം കണ്ടവരുണ്ടോ നീറ്റിൽ പുളഞ്ഞിടും നീർപ്പാമ്പിനെ കണ്ടവരുണ്ടോ ചേറ്റിൽ പുതഞ്ഞിടും പാടവരമ്പിനെ കണ്ടവരുണ്ടോ ചേറ്റു പൊത്തിൻ നെടുമീനിനെ കണ്ടവരുണ്ടോ ചേറ്റിൽ പുതഞ്ഞിടും പാടവരമ്പിനെ കണ്ടവരുണ്ടോ ചേറ്റു പൊത്തിൻ നെടുമീനിനെ കണ്ടവരുണ്ടോ കണ്ണെത്താത്ത വയലേലകൾ കണ്ടവരുണ്ടോ കണ്ണീരൊത്തൊരുറ്റു നമ്മുടെ മണികണ്ഠന്റെ നാട്ടിൽ എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയാണ് സപ്പോർട്ട്? എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്, എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. സ്വന്തം നാട്ടിൽ കിട്ടുമെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതെ അതെ, തീർച്ചയായും. എത്ര സപ്പോർട്ടുകളാണ് കിട്ടുന്നത്? നിർദ്ദേശങ്ങളാണോ അതോ വേദികളാണോ എങ്ങനെയാണ്? അതല്ല, ഇവിടെ റെസിഡൻസ് അസോസിയേഷനുകളിലായാലും പരിപാടികളിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കാറുണ്ട്. പിന്നെ കവി എന്ന രീതിയിൽ ഒരു 10 വർഷം കൊണ്ടാണ് ഞാൻ കവിയരങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുന്നത്. അതിനുശേഷമാണ് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ നമ്മുടെ അതെ, ഇപ്പോൾ ഇന്ന് തന്നെ മണലൂർ റെസിഡൻസ് അസോസിയേഷനിലെ ഒരു മുഖ്യാതിഥിയായിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അതെ അതെ. നമ്മുടെ ഈ എഴുത്തിന് എത്ര, നമ്മുടെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് നെയ്യാറ്റിങ്ങനെ പോലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അതെ അതെ. എങ്ങനെയാണ് എഴുത്തിനെ സ്വാധീനിക്കുന്നത്? എഴുത്തിനെ സ്വാധീനിക്കുന്നു പറയുന്നത് നമ്മുടെ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടുമ്പുറം, അവിടെ നന്മയുള്ള മനുഷ്യർ, പിന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ജനിച്ചു വളർന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരന്മാരും പിന്നെ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളമായ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അതുപോലെ ഞാൻ നടന്നാണ് നെയ്യാറ്റിൻകരയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പോൾ വയലേലകളും പിന്നെ ഈ അൽപ്പശി മരങ്ങളിങ്ങനെ പൂത്തു നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഒത്തിരി നാട്ടുകാഴ്ചകൾ, അങ്ങനെ ഒരു കവിത തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ വയലേലകളൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല വലുതായിട്ട്. അപ്പോൾ അതിനെ വെച്ചിട്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. കഥ, കവിത, കാർട്ടൂണ്, പാട്ട് ഇതല്ലാതെ കുറച്ച് ദൈവിക അനുഗ്രഹം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, എന്താ? അതെ അതെ അതെ, ഒന്ന് വിശദീകരിക്കാം. വിശദീകരിക്കാം, തീർച്ചയായും. അതായത് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ മുടി എന്ന് പറഞ്ഞ ഒരു വിഗ്രഹം വെച്ചാണ് ആരാധിക്കുന്നത്. ശരിക്കും വിഗ്രഹമല്ല, തടിയിൽ തീർത്ത ദാരുശില്പമാണ് ഈ തിരുമുടി എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ തിരുമുടി മിനുക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി എല്ലാ വർഷവും എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട്. അതൊരു ചടങ്ങാണ്. അപ്പോൾ അത് ശരിക്കും അതിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുന്നത് എൻ്റെ മുടിമിനുക്കലിൻ്റെ ഗുരുനാഥനായ ശ്രീ മണികണ്ഠൻ വരമൊഴി എന്ന് പറഞ്ഞ നെയ്യാറ്റിൻകരക്കാരനായ ഒരു ചിത്രകാരനാണ്. അദ്ദേഹം എന്നെ ആദ്യമായിട്ട് നീറകത്തല മുടിപ്പുരയിൽ മുടിമിനുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. സത്യത്തിൽ എനിക്ക് ആകെ ഒരു ഗുരുവുള്ള അദ്ദേഹമാണ്. കാരണം ഒരു ബ്രഷ് എടുത്ത് കയ്യിൽ തന്നിട്ട് ചെയ്തോളൂ സാറേ എന്ന് പറഞ്ഞ ആളാണ്. കാരണം നമ്മളൊരു ഒരു ട്യൂട്ടോറിയലിലെ രണ്ട് അധ്യാപകരായിരുന്നു. അങ്ങനെ സാറേ എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ മുടിമിനുക്കൽ എന്നൊരു കലയിലേക്ക്, ഒരു അനുഷ്ഠാന കലയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒത്തിരി മുടിപ്പുരയിലെ മുടിമിനുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഏതൊക്കെയാണ് അമ്പലങ്ങൾ? ഏതൊക്കെയാണ് അമ്പലങ്ങളെന്ന് പറയുന്നത്?
ഇരുമ്പിൽ മുടുപ്പരയിലെ മുടി മിനുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ പെരുമ്പഴുതൂർ ആലറ മുടുപ്പരയിലെ മുടി മിനുക്കാനും, പിന്നെ രാമപുരം മുടി മിനുക്കാനും, പിന്നെ ഒരു മുല്ലൂർ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മുടി ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാനാണ് ശരിക്കും. ഈ മുടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതിഷ്ഠയാണ്, നമ്മൾ എല്ലാവരും തൊഴുന്ന ഒരു പ്രതിഷ്ഠയാണ്. അതിലേക്ക് നമ്മുടെ പെയിന്റും ബ്രഷുമായിട്ട് ചെല്ലുമ്പോൾ എത്ര തയ്യാറെടുപ്പുകളുണ്ടാവും? ശരിക്കും ഇത് വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. കാരണം ഒരു ഇത്രയും ആൾക്കാർ ആരാധിക്കുകയും ദൈവത്തിനെ നമ്മൾ നേരിട്ട് കാണുകയും തൊടുകയും ചെയ്യുക എന്ന ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഹിന്ദുമത ആചാരപ്രകാരം വ്രതനിഷ്ഠയൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളെ ഒരു 10-20 ദിവസത്തോളം 21 ദിവസത്തോളം നമ്മൾ വ്രതമെടുത്തു. പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ വ്രതശുദ്ധിയായിട്ട് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വിഘ്നേശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് അനുവാദം വാങ്ങിയിട്ടാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ മുടി മിനുക്കാൻ കയറുന്നത്. മിക്കവാറും ക്ഷേത്രങ്ങളിൽ മടപ്പള്ളിയിൽ ഇറക്കി വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം അതെ അതെ, അംഗീകാരവും ഭാഗ്യവുമാണ്. കാരണം ഈ ഒരു അവിടെ മുടി മിനുക്കുന്ന ഒരു 7 ദിവസമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ദിവസമായിട്ട് ഞാൻ കരുതുന്നത്. അങ്ങനെ ഈ ഊരുട്ടുകല ദേവി ക്ഷേത്രത്തിലെ കുറിച്ചൊരു പാട്ട് മണികണ്ഠനായി പുറത്തു. അതെ അതെ അതെ, ഊരുട്ടുമമ്മ എന്നാണ്. ഊരുട്ടുമമ്മ എന്നാണ്. അതെ അതെ. ശരിക്ക് എന്താണ് അങ്ങനെ ഒരു പാട്ടിലേക്ക് എത്താനുള്ള കാരണം? എനിക്ക് ഒരു ഇപ്പോൾ കവിത എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 25-ലധികം വർഷങ്ങളായി. പക്ഷേ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടൊക്കെ ഇപ്പോൾ കാലങ്ങളായിട്ടുള്ളൂ. പക്ഷേ ആ 25 വർഷത്തിന് മുന്നേ എനിക്ക് ഊരുട്ടുകല ദേവിയെക്കുറിച്ചൊരു പാട്ട് എഴുതണം, ഒന്നല്ല ഒരുപാട് പാട്ടുകൾ എഴുതണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെയായിരുന്നു ആ പാട്ടിലേക്ക് എത്തിയത്. ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന ഊരുട്ടുമമ്മ എന്നൊരു കവിതയാണ്. അത് ഏകദേശം ഒരു 200-ലധികം വേദികളിൽ ഞാൻ ചൊല്ലിയ ഒരു കവിതയാണ് ഊരുട്ടുമമ്മ. അപ്പോൾ അതേ പേരിൽ തന്നെ ഒരു ഭക്തിഗാനം ചെയ്തു. അതിലൊരു 2 വരി ഒന്ന് പാടാം. ഞാനൊരു പാട്ടുകാരനല്ലാത്തത് കൊണ്ട് ശരിക്കും ഒന്ന് ചൊല്ലാം. ഇത് ഞാൻ എഴുതി ആദ്യം ഏൽപ്പിക്കുന്നത് എൻ്റെ ഒരു അനുജനായ ഒരു പയ്യൻ, അരുൺ മണലൂർ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അദ്ദേഹം യുവ സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ പാട്ട് എടുത്തിട്ട് അതിനെ മ്യൂസിക് ചെയ്ത് ആദ്യമായിട്ട് എനിക്ക് അയച്ചു. അങ്ങനെയാണ് അതിങ്ങനെ പിറവി കൊള്ളുന്നത് ആ ഗാനം. ശരിക്കും പാടിയത് അരുൺ തന്നെയാണ്, അരുൺ മണലൂർ തന്നെയാണ് പാടിയിട്ടുള്ളത്. ഊരുട്ടും അമ്മ ഭദ്ര എഴുന്നള്ളുന്നു, ഊരാകെ ഭക്തി സാഗരമാറാടുന്നു. നാഗഭൂഷിതമാം തിരുമുടി മിഴിനിറയ്ക്കുമ്പോൾ നോവും എന്നുടെ അകതാരിൽ അമൃതവർഷം. ഊരുട്ടും അമ്മ ഭദ്ര എഴുന്നള്ളുന്നു, ഊരാകെ ഭക്തി സാഗരമാറാടുന്നു. ഊരുട്ടും അമ്മ ഭദ്ര എഴുന്നള്ളുന്നു, ഊരാകെ ഭക്തി സാഗരമാറാടുന്നു. നാഗഭൂഷിതമാം തിരുമുടി മിഴി നിറയ്ക്കുമ്പോ നോവുമെന്നുടെ അകതാരിൽ അമൃതവർഷം. നാഗഭൂഷിതമാം തിരുമുടി മിഴി നിറയ്ക്കുമ്പോ നീ നാവിലെഴുതിയ ഓംകാരം കാവ്യരൂപമായി. ഊരുട്ടും അമ്മ ഭദ്ര എഴുന്നള്ളുന്നു, ഊരാകെ ഭക്തി സാഗരമാറാടുന്നു. ഈ ഊരുട്ട് അമ്മ എന്ന ഭക്തിഗാനം ഏറെ പോപ്പുലറായി. അതെ, അതിനു മുമ്പ് മണികണ്ഠൻ വേദികളിൽ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണല്ലോ ഇതിന് അടിസ്ഥാനം. അതെ അതെ അതെ. ആ കവിത എങ്ങനെയാണ് ഒന്ന് ചൊല്ലാമോ? ആ കവിത ഒരുപാട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് ചൊല്ലിയ കവിതയായിരുന്നു. ഉരുട്ടുമമ്മ എന്ന് തന്നെയാണ് ആ കവിതയുടെ പേര്. അല്ല, വരികൾ ഇങ്ങനെയാണ്. ുരുളിനുള്ളിൽ ചന്ദ്രകല നീലവാനം തോറ്റുപോകും. കൊടി വില്ലു പോലെ വളഞ്ഞിടുന്നു, പുണ്യസാഗരമിരമ്പുന്നു മിഴി രണ്ടിലും. അധരമല്ലു ചെന്താമര വിരിഞ്ഞ പോലെ
അതിൽ താരം ഉദിച്ച് പൽമുട്ടുകൾ കാണാം. പീഠതാള മുഖരീതയാമങ്ങളിൽ ക്രീഡയാൽ നീ വിളക്കു കെട്ടിൻ ഗർവകറ്റി പറന്നു കെട്ടി മുകളിലേറി പോർവേളി പോ. പാതാള ദാരികനും നടുങ്ങിടുന്നു നിലമിറങ്ങി അഹന്തവൻ തലയറുത്തു നിലയില്ല പുഴയിൽ ചെന്നാറാടുന്നു. ഓരോട്ടും അമ്മ തൻ തിരുമുമ്പിലായി നേദ്യമായർപ്പിക്കും കാവ്യസൂനങ്ങൾ തൃക്കോവിൽ നടയിലിൽ നേകനായി ഞാൻ തൃക്കൈകൾ ശിരസിൽ വെച്ചനുഗ്രഹിക്കൂ തൃക്കൈകൾ ശിരസിൽ വെച്ചനുഗ്രഹിക്കൂ തൃക്കൈകൾ ശിരസിൽ വെച്ചനുഗ്രഹിക്കൂ. നമ്മുടെ ഈ മണികണ്ഠന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാം അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ട് ആലപ്പുഴ അവാർഡ് നമ്മുടെ കുടുംബത്തില് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമീപനം എങ്ങനെയാണ്? സാധാരണ ഒരു പ്രോത്സാഹനം ഉണ്ടാവും കുടുംബത്തില്. എല്ലാവരും നല്ല പ്രോത്സാഹനമാണ്. കാരണം അച്ഛൻ മരിച്ചുപോയി. പക്ഷെ അച്ഛൻ എൻ്റെ ആദ്യത്തെ നാലഞ്ച് കവിതകൾ പ്രസിദ്ധീകരിച്ച സമയത്താണ് അതിനുശേഷമാണ് മരിക്കുന്നത്. അച്ഛന് നല്ല പ്രോത്സാഹനമാണ്. ചിത്രം കുട്ടിക്കാലത്തെ ചിത്രരചനയ്ക്ക് വേണ്ടി അച്ഛൻ എന്നെ പല സ്കൂളുകളിലും മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അമ്മ അമ്മയും പിന്നെ ഭാര്യൻ്റെ രണ്ട് കുട്ടികളുണ്ട്. പിന്നെ രണ്ട് സഹോദരിമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും ഭാര്യയുടെ പേര് സുനന്ദിനി എന്നാണ്. മക്കളുടെ പേര് മഹാദേവ് എം എസും ആദിദേവ് എം എസ്. പിന്നെ അമ്മയാണ് കൂടുതൽ പ്രോത്സാഹനം ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ചിത്രരചനയില് അമ്മ സപ്പോർട്ടാണ്. അമ്മയോടൊപ്പം തന്നെ പുറത്തുനിന്ന് ആരൊക്കെ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? പുറത്തുനിന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോ ഈ ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ നിംസ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ നിംസ് ഹോസ്പിറ്റലിലെ എം ഡി ഫൈസൽ ഖാൻ എൻ്റെ പ്രിയ സുഹൃത്താണ്. പുള്ളിക്കാരൻ എൻ്റെ ജൂനിയറായിട്ട് ഉരുട്ടുകാല എം ഡി എച്ച് എസ് ഉരുട്ടുകാലയിൽ പഠിച്ചതാണ്. അപ്പം അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, കെ ഇ മാമൻ സാർ ഇവിടെ ഗാന്ധിയൻ കെ ഇ മാമൻ സാർ ഇവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഒരു വർഷമായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു റൂം നമ്മൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പുറത്ത് ഒരു ചിത്രം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കെ ഇ മാമൻ്റെ ചിത്രമായിരിക്കണം, അത് മണികണ്ഠൻ മണലൂർ വരയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വലിയ ചിത്രകാരനൊന്നുമല്ല, ഞാൻ അങ്ങനെ സയൻറ്റിഫിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഫൈസൽ ഖാൻ എന്നോട് സ്നേഹപൂർവ്വം പറഞ്ഞു, മണികണ്ഠൻ വരയ്ക്കുന്ന എന്തായാലും ഞാൻ അവിടെ വെക്കുമെന്നായി. അപ്പോൾ അത് വലിയൊരു പ്രോത്സാഹനം. ആ ചിത്രം സുഹൃത്തിനോടുള്ള ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ നമ്മളൊരു സ്കൂളിൽ പഠിച്ചു. അതെ 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 അത് അതിനുശേഷം ആ ചിത്രം വലുതായിട്ട് വരയ്ക്കുകയും അവിടെ വയ്ക്കുകയും മന്ത്രി കെ ടി ജലീലാണ് അത് അനാച്ഛാദനം ചെയ്തത്. അദ്ദേഹം ഒരു എനിക്കൊരു അവാർഡൊക്കെ അവിടെ വെച്ച് തരികയുണ്ടായി. വലിയ സന്തോഷമാണ്. അതെ അതെ. അതുപോലെ ഇപ്പോൾ ഉള്ള ഈ ആലപ്പുഴയിലുള്ള അവാർഡ് തന്നെ എം ബി ആരിഫ് സാറാണ് തന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചത്, അപ്പൊ വേദികളിൽ നിന്ന് വേദികളിലേക്ക് കവി സമ്മേളനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് മറ്റു കലാപരിപാടികൾക്ക് ഉണ്ടായിരുന്ന പോലത്തെ ഒരു ജനപിന്തുണ ഇപ്പോ ഈ കവി സമ്മേളനത്തിന് കിട്ടുന്നു. തീർച്ചയായും തീർച്ചയായും. അത്തരം കവി സമ്മേളനങ്ങൾ സംഘാടകരല്ലാതെ നമ്മുടെ സഹ കവികളുണ്ടല്ലോ, ആരൊക്കെയാണ് താങ്കളെ ക്ഷണിക്കാറുള്ളത്? അല്ലെങ്കിൽ താങ്കളെ കൂടെ കൂട്ടണം എന്ന് കരുതുന്ന കൂടെ കൂട്ടുന്ന ഒരുപാട് കവികൾ ഉണ്ട്. എനിക്ക് കവർ ചിത്രങ്ങൾ ഒരുപാട് വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും തരികയും ചെയ്തിട്ടുള്ളത് പ്രശസ്ത കവി മാർനല്ലൂർ സുധി സാറാണ്. സുധി സാർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് മലയാറ്റൂർ അവാർഡ് കിട്ടിയ സുമേഷ് കൃഷ്ണനുണ്ട്. സുമേഷ് കൃഷ്ണൻ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പല വേദിയിൽ ഉദ്ഘാടകനായിട്ട് എന്നെ പറഞ്ഞുവിട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെയുള്ള കവികൾ ഗിരീഷ് കളത്ര, ശാന്തകുമാരി ടീച്ചർ, കീഴാറൂർ, പിന്നെ അശോക് ദേവദാരു, കുമാർ സംയോഗി, സതീഷ് ചന്ദ്രൻ, രതീഷ് ചന്ദ്രൻ മാരായമുട്ടം, അങ്ങനെ ഒത്തിരി കൂട്ടുകാരെന്നെ കവിയരങ്ങൾക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മാരായമുട്ടത്തൊക്കെ സഹപ്രവർത്തകരുടെ സപ്പോർട്ട് നന്നായിട്ട്. അതെ അതെ തീർച്ചയായും. സഹപ്രവർത്തകരുടെ സപ്പോർട്ട് തന്നെയാണ് ഒരു വിധത്തിൽ നമ്മളെ കവിയരങ്ങ് വേദികളിൽ ഇപ്പോഴും സജീവമായിട്ട് നിലനിർത്തുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് എഴുതിയ കവിത പുതിയതായിട്ട് എഴുതിയ കവിത പൂക്കുക മരങ്ങളെ എന്ന് പറഞ്ഞൊരു കവിതയാണ്. പരിസ്ഥിതി ദിനത്തിന് എഴുതിയ ഒരു കവിതയാണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും. വാടക വീടിൽ അവസാന ദിനമാണ്
നാടകമീ ഊഴിയിലെത്ര നാൾ കൂടി ഓമനിച്ചു വളർത്തിയ തേന്മാവിനരുകിൽ ഒട്ടുനേരം മനമിടറി നിൽക്കുന്നു ഞാൻ കുറ്റമല്ല മരമേയൻ പരിഭവം ചൊല്ലിടുന്നു വട്ടിടാത്ത ഹൃദയ നൊമ്പരം തെല്ലൊഴിഞ്ഞിടട്ടെ. വളരെ നല്ല കവിതയാണ്. അതെ അതെ, ഇതിന് ഒരു പ്രത്യേകിച്ച് ഭാഗ്യം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര നമ്മുടെ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഈ പ്രകൃതിയെ കുറിച്ചുള്ള എൻ്റെ ഈ കവിത അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. മണികണ്ഠൻ മണലൂർ. മണലൂരിലെ നാട്ടിലെ താരമാണ് മണികണ്ഠൻ. മണികണ്ഠൻ വീട്ടിലും താരമാണ്. ഒട്ടനവധി കലാപ്രവർത്തനങ്ങളാണ് മണികണ്ഠൻ്റെ ജീവിതത്തിലൂടെയുള്ളത്. തിക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കവിതയ്ക്ക് നല്ല വാക്കുകൾ, നല്ല ചന്തമുള്ള വരികൾ സമ്മാനിക്കുന്ന മണികണ്ഠനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞത് ടീം ജനകീയം അഭിമാനമായി കാണുന്നു. മണികണ്ഠൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ജനകീയം ടി വി നേർന്നുകൊള്ളുന്നു. ഒപ്പം നിങ്ങൾക്കേവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. വേരിനെ മണ്ണിനാഴങ്ങളിൽ പടർത്തിയായി തീവിടെ വാഴുന്നതെന്തിനു നീ പത്രശിഖരങ്ങൾ വാനിൽ വിരിയിച്ചതെന്തിന് അത്രമേലിവിടെ നീ നിന്നെ അലിയിച്ചതെന്തിന് ദശപുത്ര സമം ഒരു മരമെന്നതിനാലല്ലെങ്കിലും സുതനായിരുന്നു നീ എനിക്കെന്നുമേ ആദ്യമായി നീ സൃഷ്ടി തന്നിൽ അസംതൃപ്തനായിടുന്നു.